എനിക്ക് ഞാനങ്ങനെ ക്യാരക്ടർ റോൾസാണ് ഇപ്പൊ കൂടുതൽ ചെയ്യുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഹീറോയിന് അങ്ങനെ ഒന്നും ആഗ്രഹമില്ല. എനിക്ക് ക്യാരക്ടർ റോൾസ് ചെയ്ത് അങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. ഞാൻ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ മോഡലിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന അതായത് ഫാമിലി എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു ത്രില്ലർ. പിന്നെ ദിനേശ് ഏട്ടനൊക്കെ നല്ല മികച്ച പ്രകടനം ആണ് പറയുന്നത്. നല്ലൊരു പെർഫോമൻസ് ആണ്. ധ്യാൻ ചേട്ടൻ നന്നായിട്ട് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ ധ്യാൻ ചേട്ടന് ഫസ്റ്റ് പടം കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് ധ്യാൻ ചേട്ടൻ്റെ പടം. സോ എനിക്ക് നന്നായിട്ട് നാച്ചുറലി ആള് നല്ല സീരിയസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആടുപൊളി. എനിക്ക് ഭയങ്കര പേഴ്സണലി എന്റെ നാട്ടുകാരനാണ്, കണ്ണൂർക്കാരനാണ്, എന്റെ അമ്മയുടെ വീടിന്റെ അടുത്താണ് ആടിന്റെ വീട്. അതുകൊണ്ട് എനിക്ക് ധ്യാനത്തിനെ കാണണം എന്നൊക്കെ ഇപ്പൊ കണ്ടു. ബട്ട് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ധ്യാൻ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, നല്ലൊരു പേഴ്സണാലിറ്റി. സിനിമ കണ്ട അല്ല, ഞാൻ മുന്നേ ഫാനാണ് ആളുടെ. ആളുടെ ഇന്റർവ്യൂസ് ഇല്ലേ, ആളുടെ ഇന്റർവ്യൂസ് കണ്ട് കണ്ട് ഫാനായിരുന്നു. കഴിഞ്ഞ ദിവസം ഗോൾഡ് കാണാൻ വന്നപ്പോ എല്ലാവരും തിരിച്ചറിയ വീഡിയോ വൈറലാകാൻ ചെയ്തിരുന്നു. അപ്പൊ എന്തു വന്നു? എനിക്ക് ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ വൈറലാവുന്നു. ഞാൻ വേറെ അതിനെ കൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. കമന്റ്സ് മോശം കമന്റ്സ് വന്നിരുന്നു. അപ്പൊ ആ കമന്റ് ചെയ്തവരോട് എന്താ പറയാനുള്ളത്? കമന്റ് ചെയ്തവരോട് എന്താ പറയാനുള്ളത്? അവരിങ്ങനെ അവർക്ക് അവരുടെ മൈൻഡ് മാറ്റണമെന്ന് നമുക്ക് പറ്റില്ല. അവർ വളർന്നൊരു ജീവിത സാഹചര്യം ലൈക്ക് അവർക്ക് ഡ്രസ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ പെമ്പിളരെ കാണുമ്പോഴുള്ള ഒരു സദാചാരം ലൈക്ക് അവരെ കാണുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ നോക്കിക്കൊണ്ട് അവർ നമുക്കിട്ട് പണി തരുന്നത്. പിന്നെ എനിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ, അവർ ചെയ്യുന്നതായിരിക്കും മേ ബി, അറിയില്ല. ഫസ്റ്റ് മൂവി ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്ത മൂവി മോൺസ്റ്റർ. മോൺസ്റ്റർ ഇപ്പോ റിലീസ് ആയി കുറച്ച്. പിന്നെ ഇത് ഇപ്പോഴുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിലേക്കൊക്കെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെയ്തതിൽ രണ്ട് പടത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തു. ഇനി നെക്സ്റ്റ് അങ്ങോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറും ത്രൂ ഔട്ട് ആയിട്ട് വരുന്ന പിന്നെ മെല്ലെ മെല്ലെ ചെയ്താൽ മതി. എനിക്ക് ഫാസ്റ്റ് ആയിട്ട് ഹീറോയിനായിട്ട് പെട്ടെന്ന് കയറണം അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം അങ്ങനെ.